ഫെബ്രുവരി 10 മുതൽ ധനഭാഗ്യമുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവർക്ക് ധനനേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ നക്ഷത്രജാതകർ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരു ധനസമൃദ്ധിയുടെ കാലഘട്ടത്തിലേക്ക് ഇവർ എത്തുകയാണ്. മഹാഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും. ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ കുടുംബത്തിൽ വന്നു ചേർന്നിട്ടുള്ള ദുരിതങ്ങളൊക്കെ മാറി അഭിവൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്താൻ പോകുകയാണ്. സമൃദ്ധിയാണ് ഫലം. 2023 ഏറ്റവും നല്ല ഫലാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 7 നക്ഷത്രജാതകർക്ക് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. പൂർണ്ണമായും സങ്കടങ്ങൾ മാറും. ഇപ്പോൾ അവർ ഏത് പ്രശ്നത്തിലാണോ പെട്ടിരിക്കുന്നത്, ആ പ്രശ്നങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് സമൃദ്ധി ആഘോഷിക്കുവാൻ കഴിയും. ഫെബ്രുവരി മാസം 10 തീയതി മുതലാണ് ഈ നക്ഷത്രജാതകർക്ക് ഈ ധനഭാഗ്യം വന്നു ചേരുന്നത്. കോടീശ്വര യോഗം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും സമ്പന്നതയിലേക്കും അതിസമ്പന്നതയിലേക്കും പോകുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും. അതിനിടയ്ക്ക് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടുകയും ചെയ്യും. ധനം മാത്രമല്ലല്ലോ ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം. മനഃസ്വസ്ഥതയില്ലെങ്കിലോ? ഇവിടെ മനസ്സിന് ക്ലേശകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറി നല്ല ഒരു ജോലി ലഭിക്കുക, സന്താനങ്ങൾ ലഭ്യമാകുക, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള യോഗം വന്നു ചേരുക, അങ്ങനെ ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിവരും. മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ്. നഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടും. ഇവരെ സംബന്ധിച്ച് ഒരുപാട് നഷ്ടങ്ങളും അതുപോലെ തന്നെ പരാജയങ്ങളും ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പലയിടത്തും നാണം കെട്ടിട്ടുള്ള ഒരു അവസ്ഥ വരെ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വന്നു ചേർന്നിട്ടുണ്ട്. അതൊക്കെ മാറുകയാണ്. ജീവിതം ഒന്ന് പച്ച പിടിക്കാൻ പോകുകയാണ്. സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്താൻ പോകുകയാണ്. ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം വന്നു ചേരുവാൻ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഇതൊരു പക്ഷേ കാരണമായേക്കാം. നിങ്ങളും പ്രാർത്ഥിക്കുക. നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറി നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമുക്കെത്തുവാൻ കഠിനമായി പ്രയത്നിക്കുന്നതിനോടൊപ്പം ദൈവികമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു പവർ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉന്നതിയിലേക്ക് എത്തുവാൻ സാധിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ്, ദൈവാനുഗ്രഹം ഏറെയുള്ള സമയമാണ്. ഈ സമയത്ത് നിങ്ങളെടുക്കുന്ന എന്ത് പ്രവൃത്തിയും അത് വിജയത്തിൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഫെബ്രുവരി മാസം 10 മുതൽ, 2023 ഫെബ്രുവരി മാസം 10 മുതൽ ഒത്തിരി ധനഭാഗ്യം വന്നു ചേരുന്ന ഭാഗ്യമുള്ള നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം ചതയം നക്ഷത്രം തന്നെയാണ്. ചതയ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഇവർക്ക് നേട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു ചാൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. അത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ ഇവർ അനുഭവിക്കുന്നവരാണ്. അതിനിടയ്ക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ, പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വരെ ഇവർ അഭിമുഖീകരിച്ചിരിക്കുകയാണ്.
അതൊക്കെ മാറും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്കൊരുപാട് നന്മകൾ വന്നു ചേരും. ഒരു വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ചതയ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം വീടൊക്കെ വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും. ഒത്തിരി സമൃദ്ധിയിലേക്കും ഒത്തിരി സന്തോഷത്തിലേക്കും പോകുവാനുള്ള അവസരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തുറന്നിരിക്കുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാടാണ്. അതിനകത്ത് ധനപരമായിട്ടുള്ള നേട്ടമാണ് നിങ്ങളെ സംബന്ധിച്ചു ഏറ്റവും അധികം വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ, ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഈശ്വരവിശ്വാസം ആവശ്യമാണ്. എങ്ങനെയുള്ള ഈശ്വരവിശ്വാസം? തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനോട് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധിയുടെ കാലത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നേട്ടത്തിൻ്റെ ഒരു ഉന്നതിയിലേക്ക് നിങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ്. ഈ ചുവടുവയ്പ് നിങ്ങളുടെ വിജയം തന്നെയായിരിക്കും. എല്ലാ രീതിയിലും നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്ത് തന്നെയാണെങ്കിലും, ഒരു ജോലിക്ക് ശ്രമിക്കുന്ന കാര്യമാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തിട്ട് എന്തെങ്കിലും രീതിയിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഏതെങ്കിലും മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അതൊക്കെ മാറിക്കിട്ടിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരുപാട് അഭിവൃദ്ധിയിലേക്കും ഒരുപാട് സന്തോഷത്തിലേക്കും നിങ്ങൾ പോകും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ അകലും. നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ നിന്നും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും മുക്തനാകുവാൻ സാധിക്കും. നിങ്ങൾക്ക് നേട്ടം വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ഈ എല്ലാ നക്ഷത്ര 7 നക്ഷത്ര ജാതകർക്കും അവരവർ ചെയ്യേണ്ട ഒരു ചെറിയ പരിഹാരം ഞാൻ നിർദ്ദേശിക്കാം. ആ ഒരു ലളിതമായ പരിഹാരം നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ ചെയ്യുക വഴി നിങ്ങൾക്ക് ഒരുപാട് നേട്ടമായിരിക്കും, ഒരുപാട് സമൃദ്ധിയായിരിക്കും വന്നു ചേരുക. പ്രശ്നങ്ങളൊക്കെ തീരും. നിങ്ങൾക്കൊരു ജ്യോതിഷനെ പോയി കാണാനുള്ള സമയക്കുറവോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് പോകാൻ കഴിയാതെ വരികയൊക്കെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചൊല്ലാവുന്ന കാര്യമാണ്, ചെയ്യാവുന്ന കാര്യവും കൂടിയാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ നക്ഷത്രം ചതയമായിരുന്നു, രണ്ടാമത്തെ പൂരാടമാണ്. പൂരാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുവാൻ പൂരാട നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വിളയാടും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും. ഇവർക്ക് സന്താന ഭാഗ്യം വന്നു ചേരും. തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ ലഭ്യമാകും. എല്ലാം കൊണ്ടും പൂരാട നക്ഷത്ര ജാതകർക്ക് നല്ല ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകളിലേക്കാണ് ഈ നക്ഷത്രം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 7-8 മാസത്തിനിടയ്ക്ക് ഇവർ അനുഭവിക്കാത്തതായ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ല. ഒരു സന്തോഷം വരികയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ദുഃഖം ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ. അതൊക്കെ മാറുകയാണ്. ഭാഗ്യത്തിൻ്റെ നാളുകളിലേക്ക് ഇവർ എത്തും. ഞാൻ പറയാം ആ പരിഹാരം കൂടി നിങ്ങളൊന്ന് ചെയ്യുക. അടുത്തത് മകന നക്ഷത്രമാണ്. അവർക്കും സമൃദ്ധിയാണ്, സന്തോഷമാണ്. ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. മകം പിറന്ന മങ്ക എന്നാണ്. ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്, സന്തോഷം വന്നു ചേരും. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തൽക്കാലം മറന്നേക്കുക. ഇനി നമുക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുവാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്ന നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് നേട്ടം ഒരുപാട് കൊയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആയില്യ നക്ഷത്ര ജാതകർ, അവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിൽ ഒന്നുമാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു തോന്നലൊക്കെ നിങ്ങൾക്കുണ്ട്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയാണ് നിങ്ങളുടെ നല്ല സമയം തെളിയുക. 2023 ഫെബ്രുവരി മാസം 10-ാം തീയതി പിറക്കുമ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല നല്ല അനുഭവങ്ങളും വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയും. അടുത്ത നക്ഷത്രം പുണർത്തമാണ്. ഭാഗ്യസമയമാണ്.
നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന സമയമാണ്. ശനിമാറ്റമൊക്കെ പുണർന്ന നക്ഷത്ര ജാതകർക്ക് നേട്ടമാണ്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രം, അശ്വതി നക്ഷത്ര ജാതകർക്കും ശനിമാറ്റമൊക്കെ വളരെയധികം നേട്ടമാണ്. ഫെബ്രുവരി മാസം 10-ാം തീയതി മുതൽ ധനഭാഗ്യത്താൽ ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. സന്തോഷങ്ങൾ ഒരുപാട് അനുഭവിക്കുവാനുള്ള യോഗങ്ങൾ വരും. പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും. അതൊരു പക്ഷേ വിദേശ രാജ്യത്ത് പോകുന്നതാകാം, അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുന്ന കാര്യമാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങളാകാം. ചതയം, പൂരാടം, ചോതിമകം, ആയില്യം, പുണർധം, അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന സമയം തന്നെയാണ്. അതിനിടയ്ക്ക് ചില പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. അതൊന്നും വിഷയമാക്കേണ്ട, തീർച്ചയായും നിങ്ങൾക്ക് സമൃദ്ധി വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ലക്ഷ്മി അഷ്ടോത്തരം ചൊല്ലുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യണമെന്ന്? നിങ്ങളുടെ പൂജാമുറിയിൽ പാൽ നിവേദ്യം ചെയ്യുക. ഒരു ഗ്ലാസ് പാലെടുത്ത് അവിടെ വെച്ച് പ്രാർത്ഥന നടത്തുക, അത് നിവേദ്യമായി നൽകുക. അതുപോലെ തന്നെ വെറ്റിലപ്പാക്ക്, പഴം, തേങ്ങ ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. പൂജാമുറിയിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചന നടത്തുക, നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ പൂജ നടത്തുക. തീർച്ചയായും വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. ഒത്തിരി സമൃദ്ധി, ഒത്തിരി സന്തോഷം, ഒത്തിരി ഒത്തിരി ജീവിതത്തിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ശത്രുദോഷങ്ങളൊക്കെ മാറും. തീർച്ചയായും ഭാഗ്യമാണ്, മഹാഭാഗ്യത്തിൻ്റെ നാളുകളിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗ്യത്തെ നിങ്ങളും കൂടി ഒന്ന് ശ്രമം നടത്തി ഒരു വലിയ ഭാഗ്യമാക്കി എടുക്കുക. നിങ്ങൾക്കതിന് കഴിയും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്.